ഏവർക്കും ബൈജൂസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ്. പഴയ ഹൈദരാബാദ് സിറ്റിയിലെ ചാർമിനാർ സ്മാരകത്തിന് മുമ്പിലാണ് ഉള്ളത്. ചാർമിനാർ നാല് ഗോപുരങ്ങളുള്ള പള്ളി. 1591 ഹൈദരാബാദിൽ പടർന്നു പിടിച്ച പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണാർത്ഥമാണ് ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത്. നമുക്കറിയാം, കുത്തബ് ഷാ മുഹമ്മദ് രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഫി കുത്തബ് ഷാ ആണ് 1591 ഈ ഒരു ചരിത്ര സ്മാരകം നിർമ്മിച്ചത്. ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഇവിടെ പിന്നീട് എത്തിച്ചേരണമെന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 432 വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതങ്ങളാണ് ഉള്ളത്. വലിയ സ്റ്റെപ്പുകൾ കയറി അതിന് മുകളിലേക്ക് എത്തി നിസ്കാരത്തിനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും ആ കാലത്തെ ആർക്കിടെക്റ്റ് രീതിയിൽ ഇത് നിർമ്മാണ സമയത്ത് ശ്രദ്ധ പുലർത്തിയതൊക്കെ നമുക്ക് കാണാം. ചാർമിനാറിനോട് ചേർന്ന് മതസൗഹാർദ്ദത്തിന് വിളിച്ചു രീതിയിലുള്ളൊരു ഹിന്ദു അമ്പലവും ഇതിനോട് ചേർന്ന് കാണാം. ഈ പ്രദേശം ഹോൾഡ് ഹൈദരാബാദ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവട സ്ഥലങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചാർമിനാറിന് സമീപമുള്ള മക്ക മസ്ജിദിലേക്കും ഒന്ന് പോയി വരാം. ഇവിടെയൊക്കെ കാണുന്ന നിരവധി ഷോപ്പിംഗ് ഈ ഒരു പൂക്കെ കാണാം. എല്ലാം ചെറിയ വിലയ്ക്ക് തന്നെയാണ് ഹൈദരാബാദ് സിറ്റി നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഡ്രസ്സും ബാഗും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുണ്ട്. ചാർമിനാറിനോട് ചേർന്നാണ് മക്ക മസ്ജിദ്. ഇതാണ് മക്ക മസ്ജിദ്.